ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഹിന്നസിനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് അടുക്കള ജോലികളൊക്കെ എല്ലാവരും നേരത്തെ തന്നെ കഴിയുമല്ലോ അല്ലേ. അങ്ങനെ അതാ പതിവ് പോലെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് ചോറിലേക്കുള്ള കൂട്ടാൻ ഞാൻ സോയാബീനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സോയാബീനാണ് വെള്ളത്തിലിട്ട് വെക്കാണ് കേട്ടോ. പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതാ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ദോശ ചൂടുന്നതിനിടയ്ക്ക് ഞാൻ സോയാബീനിലേക്കുള്ള സവാള ഒക്കെ എന്ന തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനിടയ്ക്ക് തന്നെ ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാ പണികളും ഒരുമിച്ച് നടക്കട്ടെ. ഇപ്പോൾ 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴേക്കും സ്കൂളിലേക്ക് പോകേണ്ട കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ഇതാ ദോശ ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ സോയാബീന് വരട്ടാൻ വേണ്ടിയിട്ട് ആ ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്തിയത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാളയും 2 പച്ചമുളകും ചേർത്തിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കഴുകിയെടുത്ത സോയാബീൻ ചേർക്കാം. അപ്പോൾ നാസിക്ക് ഇവിടെ ചെറിയ സോയാബീനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ചെറുതാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളതും. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് ഞാൻ ദോശയ്ക്ക് ചട്ടിനിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഹിന്നസിന് ചട്ടിനിക്കറി മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചട്ടിനിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് തന്നെ ഇതാ വറ്റൽ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇതിലേക്ക് വലിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊട്ടുകടല ഉണ്ടെങ്കിൽ പൊട്ടുകടലയും ചേർക്കാനാണ്. ഇപ്പോൾ പൊട്ടുകടല ചേർക്കുന്നില്ല. എന്നിട്ട് ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ നമ്മുടെ സോയാബീൻ അടക്കമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല, സോയാബീൻ തന്നെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നല്ലോണം വേവിച്ചെടുത്ത് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും പിന്നെ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ തേങ്ങ ചട്ടിനിക്കുള്ള തേങ്ങയ്ക്ക് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ ഇവിടെ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടിനിക്കുള്ളതൊന്ന് വറുവിട്ടെടുക്കാനുള്ളൂ. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്തിട്ട് ഞാനിവിടെ ചട്ടിനിക്ക് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഹിന്നസ് ഇപ്പോൾ എഴുന്നേറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. സ്കൂളില്ലെങ്കിൽ നേരത്തെ എണീക്കും, സ്കൂളുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അതിനിടയ്ക്ക് നാസിക്കുള്ള ചായയൊക്കെ കൊടുത്ത് അവന് സ്കൂളിൽ പോയിട്ടുണ്ട്. അതിനുശേഷം അത് അവളെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവൾക്കുള്ള ചായയൊക്കെ കൊടുക്കട്ടെ. അവൾക്ക് ചട്ടിനിക്കറിയും ദോശയും നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്നൊക്കെ അവൾ പറയുന്നത് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് സ്കൂളിൽ പോകുന്ന ദിവസമാണല്ലോ. അങ്ങനത്തെ അവൾ ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ പോകില്ലാന്ന് തന്നെ പറയും. ഞങ്ങളും കൂടെ വേണം, സ്കൂൾ വിടുന്നത് വരെ ഞങ്ങളും കൂടെ വേണമെന്നൊക്കെ പറയുന്നത്. അപ്പം ഫസ്റ്റ് ദിവസമായതുകൊണ്ട് പാരൻ്റ് കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ഞങ്ങളവളെ കോണ്ടാക്കി കൊടുക്കാണ് കേട്ടോ. UKG ആയതുകൊണ്ട് സ്കൂൾ തുറന്നിട്ട് LKG കാലത്ത് തുടങ്ങിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇവരെ ക്ലാസ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അവിടെ സ്കൂളിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഹിന്നസിൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഹിന്നസ് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ പേരൻ്റും ഉണ്ട് കേട്ടോ കൂടെ. അപ്പം ഇന്ന് നല്ല ഹാപ്പിയിലാണ്. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. അപ്പം നല്ല ഹാപ്പിയിലാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മീറ്റിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. അപ്പോൾ അവൾക്ക് പാർക്കിൽ പോകണം എന്നാണ്. അപ്പം അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം കളിക്കൊക്കെ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ എന്താ സ്കൂളിലെ ഉച്ചവരെയായിരുന്നു കേട്ടോ ക്ലാസ്സും. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഹിന്നുസിനെ സ്കൂളിൽ പറഞ്ഞു വെച്ച വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.